അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്, കൈഫ ഹാലുക്കും, സ്വബാൽ ഖൈർ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഇർഷാദിൻ്റെയും അർണബിൻ്റെയും കഥയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇർഷാദ് അർണബിനെ തേടി പുറപ്പെടുകയാണ്. കെൽബിനെ കണ്ടുമുട്ടി, കെൽബിനോട് ചോദിച്ചു, ഹൽ റായത്തല്ല അർണബ്? കെൽബ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അല്ലർണബു മാൽ കബിഷ്, അർണബ് കബിഷിൻ്റെ കൂടെയാണ്, കബിഷിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ കെൽബും നമ്മുടെ ഇർഷാദും കൂടി ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു പാടത്ത് വെച്ചിട്ട്, ഒരു വയലിൽ വെച്ചിട്ട് ആരെ കണ്ടുമുട്ടാണ്? ലക്ക്ലക്കിനെ കണ്ടുമുട്ടാണ്. ലക്ക്ലക്ക് ക്രെയിൻ കൊക്ക്, ലക്ക്ലക്കിനെ കണ്ടുമുട്ടി. ലക്ക്ലക്കുമായി ഇർഷാദ് ഒരു കോൺവെർസേഷൻ നടത്തി, ഒരു ഹിവാർ നടത്തി. എന്നിട്ട് ലക്ക്ലക്കിനോട് ചോദിച്ചു, ഐനൽ കബിഷ്? അപ്പോൾ ലക്ക്ലക്ക് എന്താ പറഞ്ഞ്? ഫിൽ ബുസ്താൻ, ഫിൽ ബുസ്താൻ, ഫിൽ ബുസ്താൻ, പൂന്തോട്ടത്തിൽ. ബുസ്താൻ പൂന്തോട്ടം, ഗാർഡൻ അല്ലേ. അങ്ങനെ അവർ വീണ്ടും അവരുടെ പിന്നെ യാത്ര തുടരുകയാണ്. വീണ്ടും അവർ യാത്ര തുടർന്നു. ആരൊക്കെയാണ്? അർണബ്. അർണബിനെ തേടി ആരൊക്കെയാണ് യാത്ര തുടർന്നത്? ഇർഷാദ്, കെൽബ്, പിന്നെ ലക്ക്ലക്ക്. അങ്ങനെ അവർ നടത്താൻ തുടങ്ങി. അങ്ങനെ കുറേ നടന്നപ്പോൾ ഇർഷാദ് കണ്ടു. ആരെ കണ്ടു? അർണബിനെ കാണുകയാണ്. പൂന്തോട്ടത്തിൻ്റെ അടുത്തെത്തി, ഗാർഡൻ്റെ അടുത്തെത്തിയപ്പോൾ അർണബിനെ കണ്ടു. അർണബ് എന്താ ചെയ്യുന്നതെന്നറിയോ? അർണബ് ചെയ്യാണ്, അർണബ് ഊഞ്ഞാലാടുകയാണ് കണ്ടത്. ഊഞ്ഞാലാടുന്നു, ഊഞ്ഞാലാടുന്ന അർണബിനെയാണ് ഇർഷാദ് കണ്ടത്. അർണബ് തനിച്ചല്ല ഊഞ്ഞാലാടുന്നത്, അർണബിനെ പിന്നെ ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ്. ആര്? കബിഷ് ഊഞ്ഞാലാട്ടി കൊടുക്കുന്നതായി ഇർഷാദ് കാണുകയാണ്. ഇർഷാദ് അവർക്കൊക്കെ കാണിച്ചു കൊടുത്ത്, കണ്ടോ അർണബ്? കണ്ടോ അർണബ് ഊഞ്ഞാലാടുന്നത്? കണ്ടോ? നിങ്ങൾ ഊഞ്ഞാലാടിയിട്ടില്ലേ? നിങ്ങൾക്കിഷ്ടമല്ലേ ഊഞ്ഞാൽ? ഊഞ്ഞാലിനെ അറബിയിൽ എന്താ പറയാന്നറിയോ? ഉർജൂഹത്ത്, ഉർജൂഹത്ത്, ഉർജൂഹത്ത്. ഇപ്പോൾ അർണബ് ഇപ്പോൾ എവിടെയുള്ളതെന്നറിയോ? ഊഞ്ഞാലിന്മേൽ, ഊഞ്ഞാലിന്മേലാണ് അർണബുള്ളത്. അല്ലർണബു അലൽ ഉർജൂഹത്ത്. കണ്ടോ, കണ്ടോ, കബിഷ് അർണബിനെ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നത് കണ്ടോ, ഊഞ്ഞാലാട്ടി കൊടുക്കുന്നത് കണ്ടോ? അല്ലർണബു അലൽ ഉർജൂഹത്ത്, അല്ലർണബു അലൽ ഉർജൂഹത്ത്. അർണബ് ഊഞ്ഞാലിന്മേലാണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലാട്ടുന്നത് കബിഷാണ്. ആ ഇർഷാദും കെൽബും ലക്ക്ലക്കും കൂടി ആ കാഴ്ച കണ്ടു അല്ലേ. നല്ല സുഖത്തിലിങ്ങനെ ഊഞ്ഞാലാടുകയാണ്. ആര്? ആര്? അർണബ് കബിഷാണ് ഊഞ്ഞാലാട്ടി കൊടുക്കുന്നത്. ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അർണബ്. ഉർജൂഹത്തി സ്വഈറത്തുൻ അനബിഹ അമീറത്തുൻ അൽഗബു ഫീഹ മർറത്തൻ വഅസ്തിഖായി മർറത്തൻ. ഉർജൂഹത്തി സ്വഈറത്തുൻ അനബിഹ അമീറത്തുൻ അൽഗബു ഫീഹ മർറത്തൻ വഅസ്തിഖായി മർറത്തൻ. അങ്ങനെ ഊഞ്ഞാലാട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഊഞ്ഞാലാടി. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അർണബ് ഇർഷാദിനെ കാണുകയാണ്. ഇർഷാദിനെ കണ്ടു. ഇർഷാദിനെ കണ്ടപ്പോൾ അർണബിന് സന്തോഷമായി. അർണബ് ഇർഷാദിൻ്റെ അടുത്തേക്ക് വേഗം പോയി, വേഗം പോയി, സന്തോഷം കൊണ്ട് പോയി. കണ്ടോ, ഇർഷാദിൻ്റെ അടുത്തേക്ക് അർണബ് വന്നത് കണ്ടോ? ലക്ക്ലക്കുണ്ട്, കെൽബുണ്ട് കൂടെ. ഇർഷാദും അർണബും കൂടി കണ്ടുമുട്ടി.
ഇർഷാദിന് ഇർഷാദിനും സന്തോഷമായി, അർണബിനും സന്തോഷമായി. അപ്പോൾ ഇർഷാദ് തൻ്റെ കൂട്ടുകാരനായ അർണബിന് ഒരു സമ്മാനം കൊടുത്തു. എന്താണ് സമ്മാനം എന്നല്ലേ, എന്താണെന്നറിയോ? ഒരു ഫ്രൂട്ട്. ഏത് ഫ്രൂട്ടാണെന്നറിയോ? ഒരു റുമ്മാൻ. എന്താ റുമ്മാൻ എന്ന് പറഞ്ഞാൽ? റുമ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമാൻ പഴം, അനാറ്, പൊമേഗ്രനേറ്റ് അല്ലേ. റുമ്മാൻ എന്താ കൊടുത്തത്? റുമ്മാൻ, 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 റുമ്മാൻ. എങ്ങനത്തെ റുമ്മാൻ? എന്താ കളർ റുമ്മാൻ്റെ? എന്താണ് അനാറിൻ്റെ കളർ? എന്താ പൊമേഗ്രനേറ്റിൻ്റെ കളർ? എന്താ റുമ്മാൻ്റെ കളർ? എന്താ റെഡ് കളർ അല്ലേ. റെഡ് കളറിന് എന്താ പറയുക? പഠിച്ചിട്ടില്ലല്ലോ. റെഡ് കളറിന് പറയുന്നു അഹ്മാർ, 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 അഹ്മാർ. അപ്പോൾ ഈ റുമ്മാൻ ഇർഷാദ് അർണബിന് കൊടുത്തു. അർണബിന് സന്തോഷമായി. ആ റുമ്മാൻ കിട്ടിയപ്പോൾ അർണബിന് സന്തോഷമായി. അപ്പോൾ അർണബ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹായ് റുമ്മാൻ, ഹായ് റുമ്മാൻ, റുമ്മാൻ അഹ്മാർ. കണ്ടോ എന്താ പറഞ്ഞത്? ഹായ് റുമ്മാൻ, റുമ്മാൻ അഹ്മാർ, ഹായ് റുമ്മാൻ, റുമ്മാൻ അഹ്മാർ. എന്താണ് അറിഞ്ഞപ്പോൾ പറഞ്ഞത്? ഹായ് റുമ്മാൻ, റുമ്മാൻ അഹ്മാർ. അപ്പോൾ ഒരു റുമ്മാനൊക്കെ ഇർഷാദ് അർണബിന് കൊടുത്തു. അർണബിന് സന്തോഷമായി. എന്താണ് റുമ്മാൻ എന്ന് പറഞ്ഞാൽ? ആ പൊമേഗ്രനേറ്റ്, ഉറുമാൻ പഴം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? നല്ല ടേസ്റ്റാണല്ലേ ആ ഫ്രൂട്ടിന്. ആ അങ്ങനെ അവർ അവിടെ നിൽക്കുന്നപ്പോൾ ബുസ്താനിലാണ്, പൂന്തോട്ടത്തിലാണ് അല്ലേ. നമ്മൾ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? മാതാതറവിന് ഫിസൂറ എന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ചിത്രത്തിൽ? എന്താണ് നമ്മൾ കാണുന്നത്? ആ തോട്ടം കാണുന്നുണ്ട് അല്ലേ, പൂന്തോട്ടം കാണുന്നുണ്ട്, കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. അവിടെ ഒരു ഒരു ട്രീ ഉണ്ട്, ഒരു മരമുണ്ട് അല്ലേ. ഇതെന്തിൻ്റെ മരമാണ്? റുമ്മാൻ്റെ മരം. റുമ്മാൻ്റെ മരം നിൽക്കുന്നുണ്ട്. അതിൽ നിറയ റുമ്മാനുണ്ട്, നിറയെ റുമ്മാനുണ്ട്. പിന്നെ അവിടെ കാണുന്നത് എന്താണ്? എന്താണ്? ഒരു കുളമാണ്. കുളത്തിന് അറബിയിൽ പറയുന്നു ബിർക്കത്ത്. ഒരു പോണ്ടാണ്, ഒരു കുളമാണ്. ഇതിനെന്താ അറബിയിൽ പറയുക? ബിർക്കത്ത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഒരു ഷജറത്ത് റുമ്മാൻ, ഷജറത്ത് പറഞ്ഞ ട്രീ, ഒരു റുമ്മാൻ്റെ മരം, പിന്നെ ഒരു പോണ്ടുണ്ട്. ബിർക്കത്ത്. എന്താ പറയുന്നത്? ബിർക്കത്ത്, ബിർക്കത്ത്. ഈ ബിർക്കത്തിൽ എന്താ ഉള്ളത്? ബിർക്കത്തിലെ ഫിഷുണ്ട്. ഫിഷിന് പറയും സമക്ക്. ഫിഷിനെന്താ പറയുക? സമക്കുണ്ട്. പിന്നെ ലക്കലക്കുണ്ട്, ഇവിടെ ലക്കലക്കുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഫിൽ ബുസ്താനി റുമ്മാൻ, ഫിൽ ബുസ്താനി റുമ്മാൻ, ഫിൽ ബുസ്താനി റുമ്മാൻ. എന്താ ഫിൽ ബുസ്താനി പറഞ്ഞാൽ? ഫിൽ ബുസ്താനി പറഞ്ഞാൽ എന്താ? പൂന്തോട്ടത്തിലുണ്ട് എന്ത്? റുമ്മാനുണ്ട്, റുമ്മാനുണ്ട്. പിന്നെ ഫിൽ ബിർക്കത്തി ലക്ക ലക്ക്, ഫിൽ ബിർക്കത്തി ലക്ക ലക്ക്. കുളത്തിലെന്താണ്? ലക്ക ലക്കുണ്ട്. പിന്നെ ഫിൽ ബിർക്കത്തി സമക്ക്, ഫിൽ ബിർക്കത്തി സമക്ക്. കുളത്തിലുണ്ടെന്ത്? എന്താ ഉള്ളത്? സമക്ക്, ഫിഷുണ്ട്, ഫിഷുണ്ട്. ഇനി നിങ്ങൾ ഈ പേജിൽ നമുക്കൊരു വർക്കുണ്ട്. എന്താണത്? നിങ്ങൾ ഒരു റുമ്മാനിൻ്റെ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിന് നമ്മൾ കളറ് കൊടുക്കണം. ഏത് കളറാണ് കൊടുക്കേണ്ടത്? റുമ്മാനുൻ അഹ്മർ നമ്മൾ പഠിച്ചു. റുമ്മാൻ അഹ്മർ, റെഡ് കളർ. അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ്, റെഡ് കളർ ഇവിടെ കൊടുക്കണം. ഈ റാഗ് എന്ന അക്ഷരത്തിന് ഗ്രീൻ കളറോ യെല്ലോ കളറോ കൊടുക്കാം. റുമ്മാനിന് റെഡ് കളർ തന്നെ കൊടുക്കണം. പിന്നെ വറക്കുൻ അഹ്വർ, വറക്ക്. എന്താ വറക്ക്? വറക്ക് എന്താണ്? ലീഫ്, ഇല.
ഇലയുടെ കളറ് ഗ്രീൻ അല്ലേ, ഗ്രീൻ കളർ, നല്ല പച്ച കളർ. ഗ്രീൻ അറബിയിൽ പറയുന്നു അഹ്ലർ, അഹ്ലർ. വറഖുൻ അഹ്ലർ, വറഖുൻ അഹ്ലർ. ഇവിടെ റുമ്മാൻ അഹ്മർ, ഡാഷ് അഹ്മർ എന്ന് കണ്ടോ, ഡാഷ് അഹ്മർ. ഈ ഡാഷ് എന്നുള്ളടത്ത് ഈ റുമ്മാൻ എന്ന് എടുത്തെഴുതണം, അപ്പം അത് ഫില്ല് ചെയ്യുക. അതുപോലെ വറഖുൻ അഹ്ലർ, ഡാഷ് അഹ്ലർ, അവിടെ വറഖുൻ എഴുതുക. പിന്നെ ഈ വറഖിന്, ഈ ലീഫിന് നല്ല ഗ്രീൻ കളർ, അഹ്ലർ ഗ്രീൻ കളറും കൊടുക്കുക. അടുത്തത് അലിഫ് വച്ചിട്ട് ഒരു പദ്യമാണ്. അലിഫ് അതുപോലെ നമ്മൾ പഠിച്ച ലാമ് റാ ഉള്ള അക്ഷരങ്ങളൊക്കെ വരുന്ന അലിഫുൻ അർലുൽ ലജ്ദാദി, അലിഫുൻ അർനബു ഫിൽ വാദി, ലാമുൻ ലഖ്ലഖ് ഫിൽ ഹഖ്ലി, റാഉൻ റുമ്മാൻ ഫിൽ വാദി. അലിഫുൻ അർലുൽ ലജ്ദാദി, ألف أرنب في الوادي، لام لقلق في الحقل، راء رمان في الوادي. ഇനി ഇവിടെ താഴെ ഒരു ഷജറ കാണുന്നത് കണ്ടോ, ഒരു ട്രീ. ഇതിൽ അക്ഷരങ്ങളുണ്ട്, നാല് അക്ഷരങ്ങൾ, അലിഫ് ലാം റാ കാഫ്. നമ്മൾ വേണ്ടത് ഈ ട്രീക്ക് നല്ല ഗ്രീൻ കളറ് കൊടുക്കുക, ഈ ട്രീയുടെ തടിക്ക് അതിൻ്റെ കളർ കൊടുക്കുക. എന്നിട്ട് ഈ നാല് അക്ഷരങ്ങൾക്കും നമ്മൾ നിറം കൊടുക്കണം. എന്നിട്ട് താഴെ അലിഫ് ലാം റാ കാഫ് എന്ന് എഴുതണം, എഴുതണം കേട്ടോ. ആ അടുത്ത പേജ് നമ്പർ 31 നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ വേർഡ്സാണ്. ഏതൊക്കെയാണ്? അംബജ്, അസദ്, റുമാൻ, കൽബ്, കബിഷ്, ലക്കല. ഇവിടെ ചെയ്യാൻ അത്ര പ്രയാസമൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്? ഇതാ ഇവിടെ ഓരോ പിന്നെ വരകൾ കാണുന്നില്ലേ, അതിൻ്റെ മുകളിലത് നോക്കി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അംബജ്, അസദ്, റുമാൻ, കൽബ്, കബിഷ്, ലക്കല. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വർക്കൊക്കെ ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ വഹദ അവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിന്ന് പുതുതായി പഠിച്ചത് ഏതൊക്കെ വേർഡ്സാണെന്നൊന്നുകൂടെ നോക്കാം. റുമ്മാൻ, റുമ്മാൻ, പൊമേഗ്രനേറ്റ് അല്ലേ, ഉർമാൻ പഴം. അഹ്മർ, അഹ്മർ റെഡ്. വറക്ക്, വറക്ക് ലീഫ്, വറക്ക് ലീഫ്. ബിർക്കറ്റ് പോണ്ട്, ബിർക്കറ്റ് പോണ്ട്. അഹ്ലർ ഗ്രീൻ, അഹ്ലർ ഗ്രീൻ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ, ഇഷ്ടമായല്ലോ. അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പിന്നെ അതുപോലെ വർക്കൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ടെക്സ്റ്റ് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അതുപോലെ നമ്മുടെ നോട്ട് ബുക്കിൽ നമ്മൾ റുമ്മാൻ പൊമേഗ്രനേറ്റ് എന്ന് എഴുതി സെൻഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതുവരെ എടുത്ത വേർഡ്സൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഡിക്റ്റേഷനൊക്കെ എടുത്ത് പഠിക്കുക. ഉമ്മാനോടൊക്കെ ഒന്ന് ഡിക്റ്റേഷൻ എടുത്തു തരാൻ പറയുക, മറക്കരുത്, നന്നായി പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു യൂണിറ്റുമായി, പുതിയൊരു രണ്ടാമത്തെ വഹദയുമായി വരാം. അതുവരെ എല്ലാവരും നല്ല കുട്ടികളായി പഠിക്കുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.